നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ കാവനാട് നിന്ന് നമ്മൾ നേരെ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഒന്ന് രണ്ട് ചെറിയ അപ്ഡേറ്റുകളാണ്. ഇപ്പം നമ്മൾ കാവനാട് ഭാഗത്ത് നിന്ന് നേരെ നീണ്ടകര ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പം കാവനാടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ അത്രയും പണി ആ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ റിട്ടേൺ വാൾ ഉയർത്തുന്ന പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നീണ്ടകര പാലത്തിൻ്റെ തെക്കേ എൻ്റെ ഭാഗത്തായിട്ടാണ്. അവിടെയാണ് പിന്നെ വലത്തേ സൈഡിലായിട്ട് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളിന് ശേഷമാണ് ഇപ്പം അവിടെ വലത്തേ സൈഡിലായിട്ട് പണി തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് നേരെ നീണ്ടകര പാലത്തിൻ്റെ തെക്കേ എൻ്റെ ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് നീണ്ടകര പാലത്തിൻ്റെ വടക്കേ എൻ്റ് ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പം 4 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുന്നിടത്താണ് നീണ്ടകരയിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഇടത്തേ സൈഡിലുള്ള കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുകൾ ഭാഗത്തെ. ഇനി വലത്തേ സൈഡിലുള്ള ഭാഗത്തിൻ്റെ സൈഡിൽ വരുന്ന കുറച്ച് കോൺക്രീറ്റ് ബാക്കിയുണ്ട്. ഇനി ടോപ്പ് കോൺക്രീറ്റൊക്കെ ബാക്കിയുണ്ട് വലത്തേ സൈഡിലായിട്ട്. നമ്മൾ പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് നേരെ വലത്തേ സൈഡിൽ വരുന്ന ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ വലത്തേ സൈഡിലായിട്ട് നല്ല നീളത്തിൽ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും പിന്നെ വലത്തേ സൈഡിലായിട്ട് GSB സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് GSB നേരത്തെ നിന്ന് പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നേരെ എത്തിയിരിക്കുന്നത് ചവറ ശങ്കരമംഗലം ഭാഗത്തായിട്ടാണ്. അതായത് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇടത്തേ സൈഡിൽ, വലത്തേ സൈഡിലാണ് കോളേജ്, ഇടത്തേ സൈഡിലായിട്ട് ഇപ്പം അവർ കുറച്ചിലോട് മണ്ണും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇടത്തേ സൈഡിലായിട്ട് കാണുന്നത്. നമ്മൾ പിന്നെ ചവറ ശങ്കരമംഗലം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പം മുറിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ KMML പുകക്കുഴലൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് ബാക്കിയുണ്ടായിരുന്ന മരങ്ങളൂടെ മുറിച്ച് മാറ്റിയിട്ട്. ഇപ്പോൾ വലത്തേ സൈഡിലായിട്ട് അതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. അതായത് കുറച്ച് ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലായിട്ട് അവരിപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് GSP നേരത്തെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം KMML അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിട്ടേൺ വാൾ ബ്ലോക്ക് ഉയർത്തുന്നത്, അത് നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് KMML ഇടപ്പള്ളിക്കോട്ട ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലുള്ള മാറ്റങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് ഇടപ്പള്ളിക്കോട്ടയൊക്കെ കഴിഞ്ഞ് വെച്ച് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇടത്തേ സൈഡിലായിട്ട് അവരിപ്പം കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ആ ഒരു ഭാഗത്തായിട്ട്, അപ്പം ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലായിട്ട് ഇപ്പോൾ അവർ മിക്കവാറും മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണി ചിലപ്പം ഉടൻ തന്നെ തുടങ്ങുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ആണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതാണ്. നേരത്തെ വലത്തേ സൈഡിലൊക്കെ ആ ക്രാഷ് ബാരിയർ നിർമ്മാണവും പിന്നെ ആ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ വലത്തേ സൈഡിലൊക്കെ പണി നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇടത്തേ സൈഡിൽ കൂടുതലും ഇപ്പം മണ്ണിട്ട് നിരത്തുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുന്നിടത്ത് വെറ്റമുക്ക് ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള സ്മോൾ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടിപ്പം നല്ല വേഗത്തിലായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ച വീഡിയോയ്ക്കകത്ത് PCC ചെയ്തിരിക്കുന്നതായിരുന്നു കാണിച്ചത്. ഇപ്പം കമ്പികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉയർത്തി എടുത്തിട്ടുണ്ട്. മഴ കാരണം കൊണ്ടാണ് ഇപ്പം ഡ്രോൺ വീഡിയോ എടുക്കാൻ വൈകുന്നത്. മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നതിന് ശേഷം അടുത്ത അപ്ഡേറ്റ് എന്തൊക്കെയായാലും ഡ്രോൺ വീഡിയോ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് തൊട്ടപ്പള്ളി മുതൽ ഹരിപ്പാട് വരെയാണ്. അവിടെ ഇപ്പം നല്ല രീതിയിൽ തന്നെയുള്ള വർക്ക് നടക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും, കാത്തിരിക്കുക.